എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ തീർത്ഥാടകർക്കും മകരജ്യോതി കാണാൻ സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മകരവിളക്കിനുള്ള കാത്തിരിപ്പിലാണെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശബരിമല തന്ത്രി നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ തിരക്കായിരുന്നു ഈ സീസണിൽ തന്നെ, വലിയൊരു കാത്തിരിപ്പ്. അതെ, തീർച്ചയായിട്ടും വളരെ തിരക്കുള്ളൊരു സീസണായിരുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് കിട്ടിയെന്നും വിശ്വസിക്കുന്നു. എത്രമാത്രം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രാധാന്യം ഉള്ളതാണ് ഈ മകരവിളക്ക് ദർശനം, മകരജ്യോതി? ഒരുപാട് പേര് ഈ ഒരു ദിവസത്തിനായിട്ടാണ് എപ്പോഴും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തെ ഒരു മകരവിളക്കിനായിട്ട് അവർ കാത്തിരിക്കുകയും അതിനുവേണ്ടി 41 ഞാൻ പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ 108 വ്രതമൊക്കെ എടുത്ത് ഈ ഒരു ദിവസത്തേക്കായിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ അത്രയും അവർക്ക് അവരൊരു പ്രാധാന്യം ഭക്തർ ഈ ഒരു ദിവസത്തിനായി നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഈ വൈദികമായി നടക്കാനുള്ള ചടങ്ങുകൾ ഏതൊക്കെയാണ് ഇനി? ഇപ്പം നമ്മൾ ശുദ്ധിക്രിയകളെല്ലാം അവസാനിച്ചു. അതിനുശേഷം ഇനിയും നാളെ രാവിലെ, അതായത് 2:46 ആണ് ഈ സംക്രമ സമയം. അപ്പോൾ അതിന് കുറച്ച് മുൻപായിട്ട് നട തുറന്ന് പൂജ തുടങ്ങി. പൂജയുടെ ഒരു ഘട്ടത്തിലാണ് ഈ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് അഭിഷേകം കഴിക്കുന്നത്. അതിനുശേഷം ആ പൂജ അവസാനിച്ചിട്ട് പിന്നെ എല്ലാം പതിവ് പോലെ, അന്നത്തെ അഭിഷേകവും ഗണപതിയാവും, ബാക്കിയെല്ലാം പതിവ് പോലെ തന്നെയുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുശേഷം വൈകിട്ട് 5 നട തുറക്കുന്നത്. അപ്പോൾ ദർശനം ഉണ്ടാവില്ല. പിന്നെ തിരുവാഭരണം സ്വീകരിച്ചുകൊണ്ട് വന്ന് തിരുവാഭരണം ചേർത്തിയുള്ള ദീപാരാധന, പിന്നെ ആ ഉത്സവം ആരംഭിക്കുക. അങ്ങനെ പിന്നെ മകരജ്യോതി ദർശനം എല്ലാം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണ്ഡലകാലത്ത് വലിയ തിരക്കായിരുന്നു. ഈ മകരവിളക്ക് സീസൺ തുറന്നപ്പോഴും വലിയ തിരക്കായിരുന്നു അല്ലേ? വളരെ വലിയ തിരക്കായിരുന്നു. തിരക്ക് കൂടുമ്പം എല്ലാവർക്കും ദർശനം കിട്ടണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഭഗവാൻ ഭക്തപ്രിയനാണ്. വളരെ ചിട്ടയായ ഒരുക്കങ്ങളാണ് സന്നിധാനത്തും പരിസരത്തും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഇനി മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകർ. രാജേഷ് തകഴിക്കൊപ്പം ശ്രീധരൻ കുറിയുടെ ഏഷ്യാനെറ്റ് ന്യൂസ്.